ഇന്നലെ ഉരുൾപൊട്ടി വലിയ അപകടമുണ്ടായ കോട്ടയം കൂട്ടിക്കൽ മേഖലയിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നോക്കാം. 11 ജീവനുകളാണ് ഇവിടെ ഈ ഉരുൾപൊട്ടലിൽ ഇല്ലാതായത്. അൻഷാദ് എം ഇലിയാസ് അവിടെ നിന്ന് ചേരുന്നു. അൻഷാദ്, ഒരു പ്രദേശം ഒന്നാകെ ഒഴുകിപ്പോയിരുന്നു ഈ ഉരുൾപൊട്ടലിൽ. ഇപ്പോഴെന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ശാലിനി, ഞാനിപ്പോൾ നിൽക്കുന്നത് കൂട്ടിക്കൽ ടൗണിന് അടുത്താണ്. ഈ കൂട്ടിക്കൽ ടൗണിന് അടുത്തുള്ള ഒരു വീടിന്റെ അടുത്താണ് ഞാനിപ്പോൾ, വീടിന്റെ കോമ്പൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം 1.5 പൊക്കത്തിൽ വെള്ളം കയറിയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ചെളിയും മറ്റും നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും സംഘവും ഇത് വൃത്തിയാക്കുകയാണ്. നമുക്ക് ആ ചുവരിലെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ ക്യാമറമാൻ കാണിച്ചു തരും. ആ ചുവരിന്റെ അത്രയും വെള്ളം കയറി, 1.5 പൊക്കത്തിൽ വെള്ളം കയറി, അത്രയും തന്നെ ചെളി കയറിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നമുക്ക് ഇപ്പോ ഈ വീട്ടമ്മയോട് തന്നെ ഇക്കാര്യം ചോദിക്കാം. എന്തായിരുന്നു ഒരു സാഹചര്യം? നിങ്ങൾ എന്താണ്, പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രളയമാണ്, എന്തായിരുന്നു ഒരു അവസ്ഥ? പറഞ്ഞ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതായത് തീർത്തും നിസ്സഹായരായി പോകുന്നു, നോക്കി നിൽക്കാൻ മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്നാണ് വെള്ളം വന്നത്. നമുക്ക് ഒരു സാധനം പോലും എടുത്ത് മാറ്റി വെക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എല്ലാം ഈ മൊത്തം ഗ്രാമത്തിന്റെ തന്നെ എല്ലാവർക്കും മുടി വസ്ത്രം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. എന്റെ വീട്ടിലേക്കാണ് ചെളിയും ചേറും അടിഞ്ഞു കൂടിയിട്ട് കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ സേവാഭാരതിയുടെ അവര് തന്നെ ഇന്നലെ തന്നെ രാത്രി തന്നെ വരികയും നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്തു. ഇന്ന് രാവിലെ നിങ്ങൾ ഈ ഒരു വെള്ളം കയറിയപ്പോ തന്നെ മാറിയായിരുന്നു? ഞാനിക്ക് മുണ്ടാക്കിയത് മെഡിക്കൽ സ്റ്റോറാണ്. ഞാനിക്ക് ഞാൻ മെഡിക്കൽ സ്റ്റോറിലാണ്, പക്ഷെ വരാൻ മേലായിരുന്നു. കോസ്വപ്പാലം മുങ്ങിയിട്ടുള്ളവരനെ സന്ധ്യയായിട്ടാ വരാൻ പറ്റിയെ. വന്നപ്പോഴത്തേനും എന്തായാലും ഇത് ഡോറൊക്കെ അടിച്ച് പറിച്ച സിറ്റുവേഷനിലായിരുന്നു. മൊത്തം വെള്ളം കയറാൻ മേലാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നെ ഡോറൊന്ന് അടയ്ക്കാനുള്ള ഒരു അവസ്ഥ തന്നെ ഇവർ വന്നാ ഞങ്ങൾക്ക് ചെയ്തു തന്നെ. ഇന്ന് കാലത്ത് തന്നെ ഇവർ തന്നെ ഫുഡുമായിട്ട് വന്ന് അവർ നമുക്ക് അറ്റ്ലീസ്റ്റ് ചെളി എല്ലാം മാറ്റാനായിട്ട് അവരുടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ആ ഞാൻ തീർച്ചയായിട്ടും ജീവന് തന്നെ അപകടമായിരുന്നു. കാരണം അത്ര പെട്ടെന്നല്ല, ആറ്റിൽ കൂടെ അല്ല, റോഡിൽ കൂടെ വെള്ളം വന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഓടി മാറാനായിട്ട് അല്ല റോഡ് പുഴയായ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ നമ്മൾ ഇത് ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും ജീവഹാനി ഉണ്ടായേനെ. ഇപ്പൊ ഈ വീട് മുഴുവൻ വെള്ളം നിറഞ്ഞ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. ഒരു സ്പൂണ് പോലും ഇല്ലാത്ത അവസ്ഥ. എല്ലാ സാധനങ്ങളും പൂർണ്ണമായിട്ട് നശിച്ച ഒരു അവസ്ഥയിലാണ്. ഇതാണ് ഈ ഷീബാരാജു എന്ന് പറയുന്ന വീട്ടമ്മയുടെ അവസ്ഥ. ഈ ഒരു വീട് നിറയെ ചെളി നിറഞ്ഞ് ഏകദേശം 1.5 പൊക്കത്തിൽ വെള്ളം കയറി. അതായത് ആ വീട്ടമ്മ പറയുന്നത് ഈ വീടിന്റെ പിന്നിലൂടെ മണിമലയാറ് ഒഴുകുന്നുണ്ട്. മണിമലയാറിൽ നിന്നല്ല വെള്ളം കയറിയത്, റോഡ് തന്നെ പുഴയാകുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് കാണാനായത്. അവര് 1.5 പൊക്കത്തിൽ വെള്ളം നിറഞ്ഞ് വീട് മുഴുവൻ മൂടുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒരു സ്പൂൺ പോലും ഇനി എടുക്കാനില്ല, എല്ലാം നശിച്ചൊരു അവസ്ഥയിലാണ് ഇവിടുത്തെ കൂട്ടിക്കൽ ടൗണിന്റെ തൊട്ടടുത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീടിന്റെ ഒരു അവസ്ഥ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാം ചെളി നിറഞ്ഞൊരു അവസ്ഥയിലാണ്. സന്നദ്ധ പ്രവർത്തകർ ഇതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ദിവസമെങ്കിലും ഇത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ശാലിനി, ശരി, കുട്ടിയതെല്ലാം നഷ്ടമായ ഒരു അവസ്ഥയാണ്. ഇനി എങ്ങനെ ഈ ചെളിയും ഇതൊക്കെ വൃത്തിയാക്കി എടുക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. 2018 19 ഒക്കെ കണ്ടതുപോലെയുള്ള അതേ കാഴ്ചകൾ.